ഹലോ, വെൽക്കം ബാക്ക് ടു സായാസ് ജേണീസ്. നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? അല്ലേ, പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമ്മൾ റാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ റാഗി വെച്ചിട്ട് ഇത്രയും കിടിലനായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദാ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ പഞ്ചസാരയും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല, ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എത്ര തന്നെ ഹെൽത്തി ആയാലും നമ്മൾ ഒരുപാട് അങ്ങ് കഴിക്കരുത്. കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നമ്മളെ ഡയറ്റ് ഫോളോ ചെയ്ത് പോകാൻ തന്നെ പറ്റും. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു 3/4 കപ്പ് പാല് അളന്നെടുത്തിട്ടുണ്ട്. സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ സൊറക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാ വിനാഗിരി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ പാലിനൊന്ന് ജസ്റ്റ് ബട്ടർ മിൽക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഓവറായിട്ട് വലിയ വലിയ കട്ടകളും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. ഞാനിതിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം എനിക്കൊരു ഹണീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മധുരവും കൂടെ കിട്ടുമല്ലോ ചേർക്കുമ്പോൾ. പിന്നെ അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 2 ടേബിൾ ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒരേ രീതിയിൽ ഫോൾഡ് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. അതെങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ദാ ഈ ഒരു ഡേറ്റ്സിൻ്റെ പീസസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷുഗറൊന്നും ചേർക്കാത്തതിനെ കൊണ്ട് ഈ ഡേറ്റ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ നാം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വാൾനട്ട് ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്, മെലൺ സീഡ് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, ബദാം ഉണ്ട്. പിന്നെ അതാ കുറച്ച് ഫിഗും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ ഇതാ ഞാൻ ഓവണിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, നോർമൽ മൈക്രോവേവ് ഓവണിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഓണാക്കി കൊടുക്കുക. നിങ്ങൾക്ക് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലോ അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത പോട്ടിൽ ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഓവൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. റാഗി വെച്ചാണ് ഉണ്ടാക്കിയെന്ന് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും മനസ്സിലാവില്ല. ഞാൻ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ പോലും അവർ സാധാ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ച് അവർക്ക് മനസ്സിലായി പോലും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം റാഗിൻ്റെ എല്ലാ ഗുണങ്ങളോടൊപ്പം ഒലിവ് ഓയിൽ, നട്ട്സ്, ഡേറ്റ്സ്, ഹണി എല്ലാം ചേരുന്ന ഒരു ഹെൽത്തി വേർഷനാണ്. പക്ഷേ അധികമായാലും അമൃതം വിഷമെന്ന് പറയുന്ന പോലെ നമ്മൾ ഡയറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും കഴിക്കരുത്. കുറച്ചൊക്കെ കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. എനിക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറവ് സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലും ഒക്കെ നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഷുഗർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ഇതിൻ്റെ കോണ്ടൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.